ഇനി നമുക്കൊരു ധാബ സ്റ്റൈൽ പനീർ ബട്ടർ മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പനീർ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ ആഴ്ച പോസ്റ്റ് ചെയ്തിരുന്നു. ഞാനിത് ഇന്നലെ പ്രിപ്പയർ ചെയ്ത പനീറാണ്. ഞാനിത് ഉണ്ടാക്കിയതിന് ശേഷം വെള്ളത്തിൽ ഇതുപോലെ ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് എടുക്കാറ്. അപ്പം അതിൻ്റെ ആ സോഫ്റ്റ്നെസ് അതുപോലെ തന്നെ റീറ്റെയിൻ ചെയ്ത് കിട്ടും നമുക്ക്. പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ നമുക്കിവിടെ ഒരു സവോളയുടെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ രണ്ട് തക്കാളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, മൂന്ന് പച്ചമുളക്, അതുപോലെ മൂന്നല്ലി വെളുത്തുള്ളിയും നമുക്ക് ആവശ്യമുണ്ട്. അതിന് നമുക്കിതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഞാൻ ഇവിടെ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മൂന്ന് വെളുത്തുള്ളി കൂടി നമുക്ക് അരിഞ്ഞെടുക്കാം. പനീറും ഞാൻ ഇതുപോലെ ക്യൂബ്സാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മസാലയായിട്ട് എടുക്കുന്നത് ഇതൊരു ചെറിയ കഷ്ണം പട്ടയാണ്. മൂന്ന് പീസ് ഗ്രാമ്പു ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് സ്റ്റാർ അനീസാണ്. അതുപോലെ തന്നെ ഞാൻ ഏലക്ക എടുത്തിട്ടുണ്ട്, ഒരു അഞ്ചാറ് ഏലക്ക എടുത്തിട്ടുണ്ട്. നമ്മൾ ഏലക്ക ഇടുമ്പോൾ എപ്പോഴും അതിൻ്റെ തൊലി കളഞ്ഞിട്ട് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ബേ ലീഫ് ഞാൻ എടുക്കുന്നുണ്ട്. ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ മുഴുവൻ മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, സ്റ്റാർ അനീസും കൂടി ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലായിരിക്കണം കുക്ക് ചെയ്യണത്. ഇതിലേക്ക് രണ്ട് മുഴുവൻ മുളകും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് റെഡി ആയി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിനകത്തേക്ക് നമ്മുടെ സവോള ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മുടെ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ലോ ഫ്ലെയിമിലും ആയിരിക്കണം കുക്ക് ചെയ്യുന്നത്. തക്കാളി ഒന്നും കൂടി ഒന്ന് വഴറ്റുന്ന വരെ നമുക്ക് ഒന്നും കൂടി മൂടി വെച്ച് വേവിക്കാം. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ഒന്നും കൂടി അരച്ചെടുക്കുന്നുണ്ട്. പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ചൂടാവുമ്പം അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബട്ടർ കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓയിലിനകത്തേക്ക് രണ്ട് ടീസ്പൂൺ ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പം നമ്മുടെ കറിക്ക് നല്ല കളർ കിട്ടും. പ്രത്യേകിച്ച് വേറെ ഫുഡ് കളറൊന്നും ആഡ് ചെയ്യേണ്ടി വരുന്നില്ല. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മുളക് പെട്ടെന്ന് കരിഞ്ഞു പോവും. നല്ലോണം ഇളക്കി കെടുക്കുക. എന്നിട്ട് ഒന്ന് കളർ മാറി വരുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരച്ചെടുത്തേക്ക് ഉള്ളി തക്കാളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് ഫുള്ളായിട്ട് അത് എടുക്കാൻ ശ്രദ്ധിക്കണം. ഞാനൊരു 10 കാഷ്യൂനട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. കാഷ്യൂനട്ട് ഇല്ലെങ്കിൽ ബദാം ഇട്ടാലും മതിയാവും. ബദാം ഇതുപോലെ ചൂടുവെള്ളത്തിലിട്ടിട്ട് തൊലി കളഞ്ഞെടുക്കാം. നല്ലോണം അരച്ചെടുക്കണം. എന്നിട്ട് 10 മിനിറ്റെങ്കിലും കുതിർത്ത് വെച്ചതിന് ശേഷം വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല പേസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു അരക്കപ്പോളം കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇതിന് 2-3 മിനിറ്റ് വെച്ച് ഒന്ന് തിളപ്പിച്ച് കിട്ടണം. ഒന്ന് തിളച്ച് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് നമ്മളുടെ പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. പനീർ ആഡ് ചെയ്ത ശേഷം നമ്മൾ ഇളക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. പനീർ പീസസ് ചിലപ്പോൾ ബ്രേക്ക് ചെയ്ത് പോകും, അതുകൊണ്ട് സൂക്ഷിച്ച് ഇളക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കസൂരി മേത്തി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പനീർ ചേർത്തതിന് ശേഷം ഏകദേശം ഒരു 5 മിനിറ്റും കൂടി നമുക്കിത് വേവിച്ചെടുക്കണം. പനീർ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇപ്പം നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ലതായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ കാഷ്യൂ പേസ്റ്റ് ഇടുമ്പം നല്ല തിക്നെസ് കിട്ടും നമ്മുടെ ഗ്രേവിക്ക്.
ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ക്രീമും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു എക്സ്ട്രാ റിച്ച്നെസ്സിന് വേണ്ടിയിട്ടാണ് ക്രീം ആഡ് ചെയ്യുന്നത്. ക്രീം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പനീർ കറി ഉണ്ടാക്കുമ്പം പലപ്പോഴും എല്ലാവരും ഫ്രൈ ചെയ്തിടുന്ന കണ്ടിട്ടുണ്ട് പനീർ. പക്ഷേ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും, സ്റ്റിഫായിരിക്കും പനീർ. അതുപോലെ തന്നെ ഒരു പിടി മല്ലിയിലയും കൂടി നമുക്ക് അതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ധാബ സ്റ്റൈൽ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും നമസ്കാരം.